ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡോൾ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഡോൾ കേക്കിൻ്റെ മോൾഡ് ഇല്ലാണ്ട് എങ്ങനെ സിമ്പിളായിട്ട് ഡോൾ കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതൊരു ഓർഡർ കിട്ടിയ ഒരു കേക്കാണ്. അപ്പോൾ അത് വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഡോളിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്തത് ഒരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൽ കേക്കിൻ്റെ മൂന്ന് മുട്ടൻ്റെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറിൽ ഉപ്പിട്ടിട്ട് സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുത്തതാണ്. പിന്നെ കേക്കിന് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു പാനിൽ ഒരു അതുപോലെ തന്നെ 3 മുട്ടക്കുള്ള കേക്കും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 കേക്കും ഇതുപോലെ മേലെ മേലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണിത് ഷേപ്പാക്കി എടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കൂടുതൽ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. നമ്മൾ മേലയിൽ നമ്മൾ ഡോളിൻ്റെ ഏകദേശം ഷേപ്പ് വരുന്നുണ്ട്. ആ ഒരു ബൗളിൽ ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് ഡോളിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. ഏകദേശം ഒരു കട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഡസ്റ്റ് ഒന്നൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാം ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കിനെ ലെയറാക്കി വെക്കണം. അപ്പോൾ താഴെ ഭാഗത്ത് വെച്ചിട്ടുള്ള കേക്കിനെ 3 ലെയറാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റീലിൻ്റെ ബൗളിൽ ചെയ്തത് 4 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് മേലത്തെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ അധികം തിന്നായി പോകാണ്ട് കുറച്ച് കട്ടിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം പിന്നെ 3 ലെയറ് സെയിം അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു കേക്കും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാം. അപ്പോൾ 1/2 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ക്രീമൊന്ന് മെൽറ്റായതിന് ശേഷമാണ് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതായത് നമ്മൾ ഫ്രീസറിൽ നിന്നെടുത്ത ക്രീം അതിൻ്റെ ഐസെല്ലാം പോയതിന് ശേഷം ഒന്ന് മെൽറ്റായിട്ട് വരണം. എന്നിട്ട് തണുപ്പോട് കൂടി തന്നെ ബീറ്റ് ചെയ്യണം. അതുപോലെ ക്രീം ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ക്രീം ബീറ്റായി കിട്ടും. അപ്പോൾ ക്രീം റെഡിയായി. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ക്രീം വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കേക്കിൻ്റെ ഒരു ലെയറ് വെച്ച് കൊടുക്കണം. പിന്നെ നന്നായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നമുക്ക് കേക്ക് സോക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് ഷുഗറ് 1 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തിട്ട് സിറപ്പാക്കി എടുത്തതാണ്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. കേക്ക് അതുപോലെ തന്നെ തലേ ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ്. കേക്കും ഞാൻ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. 2 ഡബിൾ ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കേക്കിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇൻഷാല്ലാ. അപ്പോൾ ആ സെയിം അളവിൽ തന്നെയാണ് ഞാൻ 2 കേക്കും ചെയ്തിട്ടുള്ളത്, 3 മുട്ടൻ്റെ അളവിൽ. അപ്പോൾ ടോട്ടൽ 6 മുട്ടൻ്റെ അളവിലുള്ള കേക്കാണ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കട്ടെല്ലാം ചെയ്ത് ക്രീമെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് 1/2 കിലോൻ്റെ ഡോൾ കേക്കാണ് ആയത്. എല്ലാ ലെയറിലും ഷുഗർ സിറപ്പും ക്രീമും വെച്ച് കൊടുക്കാം. എന്നിട്ടത് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടിയും കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ഒരു ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ ഒന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ അടിയിൽ വെച്ച കേക്കിനൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ 3 സ്റ്റിക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ വുഡിൻ്റെ സ്റ്റിക്കായാലും സാരമില്ല. അപ്പോൾ അതാണെങ്കിൽ അത് വെച്ച് കൊടുക്കാം.
നമ്മൾ ലെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ലെവലിൽ തന്നെ വേണം കേക്കിൻ്റെ പീസസ് വെച്ച് കൊടുക്കാൻ. അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ലെയർ മാറിപ്പോയാൽ പിന്നെ നമുക്ക് പിന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ലെയറെല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഫുള്ളായിട്ട് ക്രംബ് കോട്ടിംഗ് ചെയ്യണം. അപ്പോൾ അതിനുശേഷം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കേക്കിൻ്റെ ഒന്നും കൂടി അത് ഷേപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ആ സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് സ്പ്ലിറ്റായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നടുക്കൊരു നല്ല കട്ടിയുള്ളൊരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഷേപ്പാക്കി എടുക്കുന്നുണ്ട് ഒന്നും കൂടി. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതെല്ലാം ഭാഗത്ത് ആ ഷേപ്പ് ഇല്ലാത്തതെന്ന്. അപ്പോൾ ആ ഭാഗത്തെല്ലാം നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഒന്നും കൂടി ക്രംബ് ക്രോട്ട് ചെയ്യാം. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത കേക്കിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ കൊടുക്കാൻ. ഞാനിവിടെ പിങ്ക് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ റെഡിൻ്റെ രണ്ട് കളറ് വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടിയും 2-3 ഡ്രോപ്സ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കളർ ചേഞ്ച് ആയി കിട്ടും. അതുപോലെ കളറ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ക്വാളിറ്റിയുള്ള നല്ല ജെൽ കളർ തന്നെ യൂസ് ചെയ്യണം. ഇവിടെ കിട്ടുന്നതിൽ വെച്ചിട്ട് നല്ല കളർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനെ ഐസിങ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബാഗിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ബാഗിൽ ക്രീം കളർ കൊടുത്ത ക്രീം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു ബാഗ് എടുത്തിട്ട് അതിലാണ് ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റാറിൻ്റെ നോസിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നോസിൽ നമ്മളൊരു ബാഗിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള കളർ കൊടുത്തിട്ടുള്ള ക്രീമിൻ്റെ ബാഗ് ഈ ഐസിങ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ക്രീം ഫില്ല് ചെയ്തിട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ നോസിൽ മാറ്റണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കേക്കിൻ്റെ മേലെ ഫ്ലവർ വെച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റാർ നോസിലാണ് എടുത്തത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ചെറുങ്ങനെ ഒന്ന് പുഷ് ചെയ്തിട്ട് മേലോട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. നാല് ലൈനിൽ നമ്മൾ ഈ ഒരു കളറിൽ തന്നെയാണ് ഡിസൈൻ കൊടുക്കുന്നത്. പരമാവധി നമ്മൾ ഗ്യാപ്പ് ഇല്ലാണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ ഉള്ളിൽ വൈറ്റ് കളർ കാണുമ്പോൾ കേക്കിനൊരു ഭംഗി ഉണ്ടാവില്ല. ഇനി അടുത്ത ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ക്രീമിൽ തന്നെ കുറച്ച് വൈറ്റ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ കളർ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൽ നമ്മൾ വേറൊരു കളർ വരുമ്പോൾ അത് നല്ല ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് അടുത്ത അഞ്ചാമത്തെ ലെയർ കുറച്ച് കളർ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെയർ നമ്മൾ നാല് ലെയറിൽ കൊടുത്തിട്ട് വീണ്ടും കുറച്ച് കളർ ചേഞ്ച് കൊടുത്തിട്ടാണ് അടുത്ത ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് ഡോൾ കേക്കിൻ്റെ ഇപ്പോൾ 1 kg മോൾഡ് ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ഒരു 3-8 inch പാനിൽ ഒരു കേക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്താൽ കേക്കിന് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഹൈറ്റ് ഉണ്ടാവുമ്പോൾ വന്ന് നമ്മൾ ഡോൾ കേക്കിന് കാണാൻ കുറച്ചും കൂടി രസം ഉണ്ടാകാൻ. അപ്പോൾ മോൾഡിൽ ചെയ്യുന്നതാണെങ്കിലും ഇതുപോലെ ഒരു അടിയിലൊരു ബേസ് കൊടുത്തിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ മോൾഡ് ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഡോളിൻ്റെ ഫുള്ളായിട്ടുള്ള കവറിങ്ങും ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മേലെ
ഡോള് വെച്ച് കൊടുക്കാം. ഡോള് വെച്ച് കൊടുക്കുമ്പോൾ കേക്കിൻ്റെ സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കണം. ഡോള് കേക്കിൻ്റെ മേലെ ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഡോളിന് വേണ്ടിയിട്ടുള്ള ടോപ്പ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ചും കൂടിയും പിങ്ക് കളർ കൂട്ടി കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടിയും ഡാർക്ക് കളർ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡോളിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഗ്യാപ്പ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടി നമുക്ക് നോസിൽ വെച്ചിട്ടൊന്ന് ഫ്ലവർ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഡോള് ഞാനൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെയാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പം ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ മേലെ നമ്മൾ ഡോള് വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഡോള് വെച്ചതിന് ശേഷം നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിനെ കുറച്ചുകൂടി ചെറീസും എല്ലാം വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് കൊടുത്തു. അതുപോലെ നെയിം ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബോർഡ് പോലെ ആക്കിയിട്ട് അതിൻ്റെ മേലെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡോളിനും കുറച്ച് പേൾസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡോൾ കേക്കിൻ്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യണമെന്നില്ല, സിമ്പിളായിട്ട് നമുക്ക് ഡോള് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.